ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ചെമ്മീനട. ഇത് ആവിയിൽ പുഴിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുന്ന സ്നാക്സിനേക്കാളും കാലറീസ് കുറവാണ്. സീ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചെമ്മീനട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. 1¼ കപ്പ് വെള്ളം ആദ്യം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് പാകമായി കഴിയുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന ഒറ്റ കട്ടയായിട്ട് നമുക്ക് കിട്ടും. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തണുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി വയ്ക്കാം. 1 പാനിലേക്ക് 2 ഡെസേർട്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്ത 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും 2 സവാള കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം വാടി സവാളയൊക്കെ ഒരു ഇളം ബ്രൗൺ നിറം ആവുന്നതും വരെ നമുക്ക് വഴറ്റാം. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പുപൊടി ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്ത സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. സവാളയൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർക്കാം. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തീ അല്പം കുറച്ച് വയ്ക്കണേ. ചൂടധികമായാൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ദണ്ട് വേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 1/2 കപ്പ് ചെറിയ ചെമ്മീനാണ്. വലിയ ചെമ്മീനാണ് ഉള്ളതെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെമ്മീൻ വേവുന്നിടം വരെ ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ചെമ്മീനിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളും. ചെമ്മീനൊക്കെ വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് വഴറ്റി എടുക്കണം. ഉപ്പൊക്കെ ആവശ്യമുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ അരിപ്പൊടി വാട്ടി വെച്ചതൊക്കെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ മാവിനെ 6 ഓ 7 ഓ ഉരുളകളാക്കി മാറ്റാം. അട പരത്താനായിട്ട് നമുക്ക് കുറച്ച് വാഴല ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. വാഴലില്ലാത്തവരൊട്ടും വിഷമിക്കേണ്ട, നമുക്ക് അലൂമിനിയം ഫോയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. വാട്ടിയെടുത്ത വാഴലയിലെല്ലാം അല്പം എണ്ണ ആദ്യം തടവി റെഡിയാക്കി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ തയ്യാറാക്കിയ അട അതിൽ പരത്തി വയ്ക്കാവൂ. അടയിലയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റോളായിട്ട് വരുന്ന അലൂമിനിയം ഫോയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലും എണ്ണ തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടയ്ക്ക് ഒരു ഈവൻ തിക്നെസ്സിനായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന അടയുടെ 1 പകുതിയിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫില്ലിംഗ് വയ്ക്കാം. ഇതിനി മടക്കി പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജുകളെല്ലാം നന്നായിട്ട് സീൽ ചെയ്യണം. എഡ്ജുകളെല്ലാം സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇതിലെ എണ്ണയോ ഒന്നും ഒട്ടും തന്നെ വേവുന്ന സമയത്ത് ലീക്ക് ചെയ്യുകയുമില്ല. ഇങ്ങനെ തയ്യാറാക്കിയ അടകളെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ട താമസേ ഉള്ളൂ. ഒരു സ്റ്റീമറിലോ അപ്പച്ചൊമ്പിലോ വെച്ചിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും. ഇത് ഓൾറെഡി കുക്കായ അരിമാവാണ്, അതുകൊണ്ട് അധികം നേരം നമ്മൾ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ചെറു ചൂടോടെ തന്നെ നമുക്ക് ചായക്കൊപ്പം ഇത് വിളമ്പാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.